ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഫുൾ ചിക്കൻ ആയാലോ. കുറേ ആയില്ലേ ഫുൾ ചിക്കൻ റെസിപ്പീസ് ഇട്ടിട്ട്. നമ്മൾ ബക്കറ്റ് ചിക്കന് ശേഷം വേറെ ഫുൾ ചിക്കൻ റെസിപ്പി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള ഏർപ്പാടൊന്നും നടക്കില്ല. അപ്പം നമ്മുടെ വീടിനകത്ത് തന്നെ കുക്കറിൽ ഒരു ഫുൾ ചിക്കൻ എങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വരാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ രശ്മി മനോജ് കുമാർ, വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിലൊരു വര ഇട്ട് വെക്കാം. നന്നായിട്ട് മസാലക്കുള്ളിലേ പിടിക്കാൻ വേണ്ടി വര ഇടാണ്. ചിക്കനൊക്കെ ഞാൻ വരയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിന് എന്തൊക്കെയാ വേണ്ടത് നോക്കാം. നമ്മളിത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ആദ്യം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു, പിന്നെ അതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കുന്നു. മാരിനേറ്റ് ചെയ്യാനും ഫില്ലിംഗ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വലിയ കഷ്ണം ഒരു ഇഞ്ചിയും രണ്ട് പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, 5 അല്ലി ചുവന്നുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും തന്നെ എടുക്കണം. ഇതിൽ കുറഞ്ഞു പോയാൽ നമുക്ക് രണ്ടിലേക്കും കൂടി തികയില്ല. ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കാൻ പോവുക. അപ്പം ഞാനിതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരു 2 ടേബിൾ സ്പൂണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. നല്ലൊരു ടേസ്റ്റും ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട് 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന ഇതിന്റെ ഒരു നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്രഷ്ഡ് ചില്ലി, 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങയുടെ നീര് എടുത്ത് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാം. അപ്പൊ നമ്മുടെ മസാലയൊക്കെ ഇവിടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കും. നമ്മുടെ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ചിക്കന്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുക. അതിന് വേണ്ടി നമ്മൾ ആ വരയൊക്കെ ഇട്ട് വെച്ചതിന്റെ ഉള്ളിലേക്കൊക്കെ നന്നോണം തേച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ മസാല പിടിക്കുള്ളൂ. ചിക്കന്റെ കൂടെ തന്നെ കിട്ടിയേക്കുന്ന കപ്പും കറികളും ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. നമ്മളിത് ഫില്ല് ചെയ്യുന്ന ടൈമില് ഈ കപ്പും കറികളൊക്കെ അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മള് ആദ്യം തന്നെ ഈ കപ്പും കറികളും ആ മസാല തേച്ചത് മാരിനേറ്റ് ചെയ്ത ചിക്കന്റെ അകത്തേക്ക് ഇട്ട് വെക്കാൻ പോവാണ്. ഒരു 1 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ആ ടൈമില് നമുക്ക് ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്ങിലേക്കുള്ള ഐറ്റംസാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ 1 സവാള എടുത്തിട്ടുണ്ട്, 1 തക്കാളി, 2 പട്ട കറിവേപ്പില, പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതിൻ്റെ ബാക്കിയുള്ളതും കൂടി. അപ്പോൾ ഇത്രയും എടുത്തിട്ടാണ് നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് വെളിച്ചെണ്ണ എടുക്കാം. അതിനകത്തേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതിന്റെ ഫില്ലിങ്ങിലേക്ക് വേണ്ടിട്ട് 2 കോഴിമുട്ടയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ ഞങ്ങൾ എന്തായാലും 2 കോഴിമുട്ടയും കൂടെ എടുക്കുന്നുണ്ട്. പുഴുങ്ങിയ കോഴിമുട്ടയാണ് വേണ്ടത്. അപ്പൊ ഈ നമ്മൾ 1 മണിക്കൂറിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ച ടൈം കൊണ്ട് നമുക്ക് ഈ കോഴിമുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി എടുത്ത് വെക്കാം. അത് കഴിഞ്ഞ് 1 മണിക്കൂർ ആവാൻ നേരത്താണ് ഞങ്ങളിപ്പോൾ മസാല ഉണ്ടാക്കാൻ പോകുന്നത്.
അത് പുഴുങ്ങിയ പുഴുങ്ങിയിട്ട് വേണം എടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി ലേശം ഉപ്പിട്ട് എടുക്കണ്ടേ. പുള്ളിയൊക്കെ ഇപ്പം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ആയിരുന്നു നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്, അതിട്ട് കൊടുക്കാം. അതിനുശേഷം 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് അതിന്റെ പച്ചമുളക് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നടച്ചു വെക്കുക കേട്ടോ. നല്ല തക്കാളി ഒന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതിന് വേണ്ടി നമ്മൾ അടച്ചു വെക്കും. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് പതുക്കെ ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ജോയിൻ ആയി കിട്ടും കേട്ടോ. ഉള്ളി തക്കാളിയൊക്കെ നന്നായി വാടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പിട്ടതാണ്, മർദ്ദമുണ്ട്, അപ്പോൾ അധികം ഉപ്പിടണ കുറച്ചിട്ടാൽ മതി. നമുക്ക് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്, ഇപ്പൊ നല്ല സ്മെല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുഴുങ്ങി വെച്ചിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത കോഴിമുട്ട ഇട്ട് കൊടുക്കും. കൂടി ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യും. വല്ലാതെ ഇളക്കി ഇതാക്കണ്ട, കാരണം അതിന്റെ ആ ഉണ്ണിയും വെള്ളയൊക്കെ ഒന്ന് വേറെ ഇപ്പോ. ഇത്രയായ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കണം, ഇത് തീ ഓഫ് ചെയ്യാം, അതൊന്ന് തണുക്കാൻ വെക്കാം. ചെറുങ്ങനെ ഒന്ന് തണുത്താൽ മതി. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. ഞങ്ങളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ നേരെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെക്കണം. എത്ര മണിക്കൂർ നിങ്ങൾക്ക് എത്ര ടൈം കിട്ടുന്നോ അത്രയും ടൈം വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. എത്ര നേരം വെക്കുന്നോ അതിനത്ര ടേസ്റ്റും കൂടും. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണേ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല ഫില്ല് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കക്കും കറികളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മസാല നേരത്തെ തന്നെ മസാല ബാക്കിയുള്ളത് കൂടെ തേച്ചിട്ട് അതിന്റെ കൂടെ ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ഇവിടെ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വേവുന്ന സമയത്ത് ഇതൊക്കെ പുറത്ത് ചാടി പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിതൊന്ന് സൂചി നൂലെടുത്തിട്ട് തുന്നാൻ പോവാണേ. പിന്നെ നമ്മൾ ഇതിന്റെ കാല് ഭാഗം കൂടി ഒന്ന് കെട്ടി വെക്കാൻ പോവാണേ. ചിക്കൻ ഇവിടെ മാരിനേഷനും ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത് നമുക്ക് ഇതിന്റെ കുക്കിംഗ് സെഷനിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മുടെ കുക്കറിലാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നതിന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ കുക്കർ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. ഇനി നമ്മൾ ഈ ചിക്കൻ അതിനകത്തേക്ക് എടുത്ത് വെക്കാൻ പോവാം. നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. വിസിലൊക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 മണിക്കൂർ നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ചിക്കന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില വെതിറി കൊടുക്കാം. ഇത് നമ്മളിത് വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മുതൽ 40 മിനിറ്റ് നേരം വരെ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ 40 മിനിറ്റ് കഴിഞ്ഞ് ഉള്ള ചിക്കനാണ് ഇവിടെ കാണുന്നത്. നന്നായി വെന്തിട്ടുണ്ട്. ഇനി ആ ചിക്കൻ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. അതിന്റെ പുറത്ത് ഭാഗമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, കുറച്ചൊരു വെള്ളം പോലെ ഉണ്ടാവുമല്ലോ. അത് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. ഇവിടെ നമുക്ക് അതിന്റെ സ്റ്റോക്ക് ഇവിടെ കിട്ടും സെപ്പറേറ്റ് ആയിട്ട്. വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ചിക്കനിൽ നിന്ന് തന്നെ കിട്ടിയ വെള്ളമാണത്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് കരിവേപ്പിലയും പച്ചമുളകും ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അത് ഓപ്ഷനിലാണ്.
അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം വീതം രണ്ട് സൈഡും ഒന്ന് മൊരീച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവും. നല്ല സൈഡ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഉണ്ടാക്കിയ കുക്കറാണിത്. ഇപ്പം കണ്ടില്ല, അതിനടിയിൽ ഒന്നും ഒട്ടും പിടിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കാതെ ഇരുന്നിട്ട് പോലും. ഈ ചിക്കൻ ഗാർണിഷ് ചെയ്ത് ചൂടോടെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ചിക്കൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവർക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ഡെലിഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ഞാൻ രശ്മി മനോജ് കുമാർ സൈനിങ് ഓഫ്.